ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കോൾമീഷ സാമിൻ്റെ ഇൻസ്റ്റാഗ്രാം ഡി പിയുടെ ഒരു ചെറിയൊരു റീക്രിയേഷൻ വീഡിയോ ആണ്. സോ ശരിക്കും ആ ഒരു ഡി പി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എസ് ടി വി ആർ ബോയ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലും ഞാനിപ്പോൾ ഇതിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഫോണിൻ്റെ തപ്പി കുറച്ച് നടന്നു. സോ അവസാനം എനിക്ക് ആ ഫോണിൻ്റെ തന്നത് എസ് ടി വി ആർ ബോയ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ആണ്. സോ അവൻ്റെ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന ഞാൻ പിക്സാർട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. സോ ശരിക്കും ഇത് ചെയ്തിട്ടുള്ള ഐ ബി ഐ എക്സ് പെയിൻ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമ്മുടെ പിക്സാർട്ട് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു എഡിറ്റിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റും ഫോണ്ടും കാര്യങ്ങളും നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ടെലിഗ്രാം ചാനൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആ കിടക്കുന്ന പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തെടുക്കാം. ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് ആഡ് ചെയ്യണേ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. സോ അതിന് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഏത് ടെക്സ്റ്റ് ആണോ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ടിക്ക് അടിക്കാം. അപ്പോൾ ഈ നമുക്ക് ഇതിലേക്ക് ഫോണ്ട് ആഡ് ചെയ്യണം. സോ അതിനുവേണ്ടി സൈഡിൽ പ്ലസ് ബട്ടൻ്റെ മേളിൽ ഒരു ആരോ ഉണ്ട്. സോ അവിടെ ക്ലിക്ക് ചെയ്യാം, മൈ ഫോൺസിൽ പോയിട്ട് ഈ ഒരു ഫോണ്ട് ആഡ് ചെയ്യുക. സോ ഈ ഒരു ഫോണ്ട് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തിട്ട് ഷെയർ ടു പിക്സാർട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് മേളിൽ കിടന്ന് ആഡ് ഫോണിൽ നിന്ന് കൊടുത്താലും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ കളർ ആദ്യം റെഡാക്കി. സോ ഇനി ജസ്റ്റ് ഫോണ്ടൊന്ന് അലൈൻ ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണം. സോ അതിനുവേണ്ടി മേളിൽ കാണുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. സോ അതിനുശേഷം അതിൻ്റെ കളർ മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ മൂന്ന് കളറാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ യെല്ലോ കളർ ആക്കി. സോ അതിനുശേഷം കുറച്ചൊന്ന് നീക്കി വയ്ക്കുക, ഒരു റെഡ് ഫോണിനേക്കാളും കുറച്ചുകൂടി നീക്കി വയ്ക്കാണ്ട് വീണ്ടും കോപ്പി ഇടുക. സോ വൈറ്റ് കളർ ആക്കുക. സോ കുറച്ചും കൂടി നീക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പരിപാടി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. സോ അതിനുശേഷം ടിക്ക് അടിച്ച് ഫോണിലോട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ പി എൻ ജി ആയിട്ട് സേവ് ചെയ്യാൻ നോക്കുക. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പിക്സാർട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. സോ അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. സോ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. സോ അതിനുശേഷം ബ്ലാക്ക് കളർ ചൂസ് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് വരും. സോ ഞാൻ ആദ്യം സേവ് ചെയ്ത് കൊടുത്ത ഇമേജ് ജസ്റ്റ് ആയത് ആദ്യം നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് ഒരെണ്ണം സേവ് ചെയ്തില്ല. സോ അതും ജസ്റ്റ് പി എൻ ജി ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇതിലേക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം അത് സൂം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഇതിനൊരു കോപ്പി എടുക്കണം. സോ അതിനുവേണ്ടി മേളിൽ കാണുന്ന ലെയർ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതും ജസ്റ്റ് താഴെയായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം ടിക്ക് അടിച്ച് സേവ് ചെയ്യുക. സോ ഇനി നമുക്കിതിൽ കുറച്ചും കൂടി സ്ട്രെച്ച് ആഡ് ചെയ്യണം. സോ അതിനുവേണ്ടി താഴെ കാണുന്ന ടൂൾസ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെയായിട്ട് സ്ട്രെച്ച് എന്നുള്ള ഓപ്ഷൻ കിടക്കുന്നുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്തിട്ട് വാർപ്പ് എന്ന ഓപ്ഷനിൽ പവറും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് സൈസ് ഒന്ന് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. സോ ഇനി മേളിൽ കാണുന്നൊരു ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. സോ ഇനി ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിതിലേക്ക് ആ ഒരു ഗ്ലോ ആഡ് ചെയ്യണം. സോ അതിനുവേണ്ടി സ്റ്റിക്കേഴ്സ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വേണ്ട ഒരു ഗ്ലോ ജസ്റ്റ് സെർച്ച് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ജസ്റ്റ് സ്റ്റിക്കേഴ്സ് എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം ആഡ് ഫോട്ടോ യൂസ് ചെയ്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇറേസ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് സോ മാക്സിമം അതിൻ്റെ ഓപ്പോസിറ്റി സൈസും കുറച്ചിട്ടിട്ട് ഹാർഡ്നെസ്സും കുറച്ചിട്ട് ജസ്റ്റ് എഡ്ജ് മാത്രം ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ആ ഒരു എന്താ പറയുക കുറച്ച് ആ ഒരു ലൈറ്റ് ആ ഒരു ഫേസിലേക്ക് അതുപോലെ തന്നെ ഡ്രസ്സിലേക്ക് വരാൻ വേണ്ടിയാണ്. സോ അപ്പോൾ അത് ഏകദേശം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം ടിക്ക് അടിച്ച് നമുക്ക് ഫോണിലോട്ട് സേവ് ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്കിനി കുറച്ചൊന്ന് കളർ ഗൈഡ് എടുക്കണം. അതിനുവേണ്ടി ആ ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ സേവ് ചെയ്ത് ജസ്റ്റ് ഗാലറിയിൽ നിന്ന് ഷെയർ ഓപ്ഷൻ യൂസ് ചെയ്ത് ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം ലൈറ്റ് റൂമിൽ കുറച്ച് കളർ ടച്ചും കാര്യങ്ങളും ചെയ്തെടുത്തു. സോ എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് ഫോട്ടോ ഇതാ ഇതുപോലെ ഉണ്ടാവട്ടെ കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുവരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് കാണാം. സോ അതുവരേക്കും ബൈ.